അതെ, നമ്മള് ട്രൈക്കോഡെർമ ശരിക്കും മറ്റേ നമ്മളെ മണ്ണിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണല്ലേ, അല്ലാതെ സമ്പുഷ്ടീകരിക്കാതെ തന്നെ നമുക്ക് കൊടുക്കാം. സാധാരണ ചാണത്തിന്റെ കൂടെ സമ്പുഷ്ടീകരിച്ച് കൊടുക്കണം എന്നാണ് കേട്ടത്, അല്ലാതെ നമുക്ക് കൊടുക്കാമോ? രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന്, ട്രൈക്കോഡെർമ നേരിട്ട് ഉപയോഗിക്കുന്നത് പാടില്ല. ട്രൈക്കോഡെർമ നേരിട്ട് മണ്ണിൽ കൊടുക്കണം, മറിച്ച് ഏതെങ്കിലും ജൈവ വസ്തുവുമായിട്ട് ജൈവ വളവുമായി യോജിപ്പിച്ച് മണ്ണിൽ കൊടുക്കാം. രണ്ടാമത്തേത്, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിക്കുക, അതെങ്ങനെ എന്നുവെച്ചാൽ വീപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡെർമയും കൂടി ചാണകപ്പൊടിയുമായി യോജിപ്പിച്ച് 14 ദിവസം വെച്ചതിന് ശേഷം അതിനെ വികസിപ്പിച്ച് നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റും. ആ രീതിയും ഉണ്ട്, ജൈവവളത്തിനോടൊപ്പം ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് മണ്ണിൽ കൊടുക്കാം. പക്ഷേ ട്രൈക്കോഡെർമ നേരിട്ട് കവർ പൊട്ടിച്ച് നേരിട്ട് മണ്ണിലേക്ക് കൊടുക്കുന്ന പ്രാക്ടീസ് നല്ലതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അല്ല, ഒരു കഴിഞ്ഞ മാസം ഒരു 5 കിലോ ചാണകവും ഒരു 5 സ്പൂൺ ട്രൈക്കോഡെർമയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കുപൊടിയും ഇതുവരെ കുട്ടുപോലെ നനച്ച് കൊത്തിവെച്ചു. അത് 4 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ ഒരു വൈറ്റ് കളർ പാട് പാട് ഇതുപോലെ കണ്ടായിരുന്നു, പൂപ്പ് പോലെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് നനച്ച് വെക്കണമെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ അത് വീണ്ടും നനച്ചതുപോലെ തന്നെ ഒരു 7 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടായാലും അപ്പൊ അതില് മറ്റേ പച്ച കളർ ഇത് കാണാന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും കണ്ടില്ല. എന്തായിരിക്കും അതിന്റെ കാരണം, എന്തായിരിക്കും അത്? അത് ഒന്ന് അതിന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞത്, ട്രൈക്കോഡെർമ ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർക്കണം, ചേർത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് നനച്ച് 40% ഈർപ്പം നിലനിർത്തി വേണം അത് ചെയ്യാൻ. അതിനുശേഷം ചണച്ചേക്ക് വെള്ളത്തിൽ മുക്കി അതിന്റെ പുറത്ത് ഇട്ടേക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ നോക്കാം, ഒരാഴ്ച അല്ല 2 ദിവസം കൂടുമ്പോൾ നോക്കണം, കാര്യം നനവില്ലാന്നുണ്ടെങ്കിൽ കൈവെള്ളം കൊടുക്കേണ്ടി വരും, കൈ നനവ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നനവ് കൊടുത്ത് വെള്ളക്കളറിൽ പൂക്കൽ വരും, അതിനുശേഷം അത് പൊടിച്ചെടുത്ത് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചണച്ചാക്ക് നനച്ച് അതിന് പുറത്തിട്ട് കഴിഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ നോക്കുക, നനവ് ഉറങ്ങി കൊടുത്തേക്ക്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിൽ 14 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പച്ച കളറിൽ പൂക്കൽ പിടിച്ച് കയറുന്നതാണ്. ഹലോ, പച്ച കളറിൽ പൂക്കൽ പിടിച്ച് കയറും. ഇനി ഏതെങ്കിലും തരത്തിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോസസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതിൽ എവിടെ എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലിൽ കന്ന് കയറുകയോ ചാരം വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരാം. അത് നല്ല നനവില്ലാണ്ട് വരികയോ അല്ലെങ്കിൽ നനവ് അധികമായി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും പ്രശ്നം വരാം. അപ്പൊ അത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ കൾച്ചർ ആകണം. അതനുസരിച്ച് തന്നെ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചാലേ അത് കൾച്ചറായി കിട്ടുള്ളൂ. ട്രൈക്കോഡെർമ വേഗം വളരുന്ന ഒരു ഓർഗാനിസം ആണ്, വലിയ പ്രശ്നമില്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ചിരുന്നേ തുണി നനച്ചിടാ ചെയ്തിരുന്നേ. മതി മതി മതി, അതായാലും മതി, നനവ് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ട്രൈക്കോഡെർമ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്, ജൈവമാണ്, സമ്പൂർണ്ണ ജൈവമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അങ്ങനെ ആയില്ലെങ്കിൽ നമുക്കത് ഇടാലോ അല്ലേ, നമ്മൾ എന്തായാലും ചെയ്ത് വെച്ച് നമുക്ക് ഇടാമോ? ചെയ്യാം, അത് കൊടുക്കാം, കൃഷിയിടത്തിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.